ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ദോശയാണ് ഗ്രെയിൻ ദോശ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഹെൽത്തിയാണ് നല്ല ഹൈ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ദോശയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കിയാലോ ഈയൊരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ദോശ റൈസ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പച്ചരി പിന്നെ ഒരു അരക്കപ്പ് ചുവന്ന പരിപ്പും അരക്കപ്പ് തുവരപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി ഒരു കാൽ കപ്പ് ചെറുപയർ പരിപ്പ് പിന്നെ കാൽ കപ്പ് വൻപയർ ഒരു കാൽ കപ്പ് ഉഴുന്ന് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത് ഇനി എന്തെയ്യാറിയോ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം തലേന്ന് രാത്രി കുതിർത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഇപ്പം ഇത് നന്നായിട്ട് ഒന്ന് കഴുകി ഊറ്റി ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ മസാല ദോശയ്ക്ക് അരച്ച് വെക്കുന്നില്ലേ ആ ഒരു ടൈറ്റിലാണ് ഇതിൻ്റെ ബാറ്റർ വേണ്ടുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളമൊഴിക്കാം കേട്ടോ ഇപ്പോൾ ഒരു ബാച്ച് ഞാൻ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തതും ഒട്ടെടുക്കാം ഒറ്റ ട്രിപ്പിൽ ഇറക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇറക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അരക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കറിവേപ്പില ചേർത്തിട്ടില്ല വെറും മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം ഇപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പ് നമ്മൾ ഒരു ചുടുന്ന സമയത്ത് മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ എന്തെയ്യാന്നറിയോ ഇത് ഒന്ന് അടച്ചു വെക്കുക ഒരു അര മണിക്കൂർ അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പോൾ നമ്മളുടെ ബാറ്ററി ഈയൊരു ഇതിലാണ് വേണ്ടുന്നത് അപ്പോൾ അഥവാ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക അപ്പോൾ ഒരുപാട് ലൂസായി പോവാതെ ശ്രദ്ധിക്കുക ഞാൻ ഇതുപോലുള്ളൊരു തട്ടിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക തട്ട് നല്ലപോലെ ചൂടാതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർഫുൾ ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഇത് നമുക്ക് തട്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവ് കോരിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ എന്താ പറയുക എത്രത്തോളം രീതിയിലാക്കാൻ പറ്റും അത്രത്തോളം ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി നല്ലപോലെ ഇതുപോലെ ഒന്ന് പര നമ്മൾ മസാല ദോശ എങ്ങനെയാണ് ചുടുന്നത് അതേപോലെ തന്നെയാണ് ഇത് ചിട്ടെടുക്കുന്നത് മസാല ദോശൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടുന്നവർ അതൊന്ന് ചെക്ക് ചെയ്യുക ഇപ്പം ഇത് അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക എന്നിട്ടൊന്ന് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പശു നെയ്യ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക നല്ലതായിരിക്കും ബട്ടറാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കഴിപ്പിക്കുമ്പോൾ നല്ലതല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഈ ഒരു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഭാഗം ഇത് നല്ല പോലെ നമുക്ക് എത്രത്തോളം ആക്കി എടുക്കണം ആ ഒരു രീതിയിൽ ഇത് നമ്മളിങ്ങനെ ആക്കി എടുക്കുക അല്ലാണ്ട് കുറച്ച് ഇതായിട്ടാണ് വേണ്ടെങ്കിൽ അത്ര ക്രിസ്പി ആക്കണമെന്നില്ല പക്ഷേ ചൂടോട് കൂടി ഇങ്ങനെ നല്ല ക്രിസ് ക്രിസ്പി ആയിട്ടാണിത് കാണാൻ നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മടക്കിയിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം ഒന്നിങ്ങനെ റൗണ്ട് ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ചട്നി നല്ല കോമ്പിനേഷനാണ് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാജിക്കറിയോ അങ്ങനെ എന്തെങ്കിലും കറി വേണമെങ്കിൽ അതും ഉണ്ടാക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക എന്തായാലും കറി ഫസ്റ്റ് ഉണ്ടാക്കി വെക്കുക ചട്നി ആയാലും കറി ആയാലും എന്നിട്ട് തിന്നാൻ നോക്കുന്ന സമയത്ത് നമ്മളിത് ചുട്ടെടുക്കുകയാണെങ്കിൽ ആ ചൂടോടെ നല്ല പൊരിഞ്ഞ പോലെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നല്ല കളർഫുൾ ആയിട്ട് കാണാൻ നല്ലൊരു മൊഞ്ചിലെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ ഈ ഒരു റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞത് എൻ്റെ കസിനാണ് അവളുണ്ടാക്കിയിട്ട് അവളടുത്തുനിന്ന് ഞാനിത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് മല്ലിയലിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷേ അതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം ഇൻഷാല്ലോ